നമസ്കാരം ഫ്രണ്ട്സ്, എക്സലൻ്റ് മെൻ്റലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് അധ്യായം 6, സോഷ്യൽ സയൻസ്, 10-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് അധ്യായം 6, സമരവും സ്വാതന്ത്ര്യവുമാണ്. ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെയും എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ബുക്കിലെ കുറച്ച് വരികളാണ്. ഇതിൽ നീലം കർഷകരെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എവിടെ നിന്നാ ക്വസ്റ്റ്യൻ വരുന്ന അറിയില്ലല്ലോ. ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശം ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ചോ എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു. നീലത്തിൻ്റെ വലിയ ചാക്കുകെട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ചമ്പാരനിലെ സാധാരണ കർഷകർ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചാണ് നീലം ഉൽപ്പാദിപ്പിച്ചിരുന്നതെന്ന വസ്തുതയും എനിക്കറിയില്ലായിരുന്നു. രാജകുമാർ ശുക്ല എന്ന സാധാരണക്കാരനായ നീലം കർഷകൻ താൻ ഉൾപ്പെടുന്ന നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും അവസാനിപ്പിക്കുവാനും പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 1916 ലഖ്നൌവിൽ വെച്ച് എൻ്റെ അരികിൽ വന്നത്. എൻ്റെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ്, ആരാണ് ബ്രിജ് ബാബു കിഷോർ പ്രസാദ്, ഓർത്തുവയ്ക്കണേ, നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുകയും ഐക്യകണ്ഠേന പാസാക്കുകയും ചെയ്തു. കാൺപൂരിലും ആശ്രമത്തിലും രാജ്കുമാർ എന്നെ പിന്തുടർന്നു. അവസാനം ഞാൻ കൽക്കത്ത സന്ദർശിക്കുന്ന അവസരത്തിൽ ചമ്പാരനിൽ എത്താം എന്ന് വാക്കുകൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് ചമ്പാരനിലത്തെ കാര്യമാണ്. ബീഹാറിലെ ചമ്പാരനിൽ 1917 നടന്ന നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുക്കാൻ ഇടയായ സാഹചര്യമാണ് ഗാന്ധിജി ആത്മകഥയിൽ വിവരിക്കുന്നത്. അപ്പോൾ ആദ്യം ഗാന്ധിജി പങ്കെടുത്ത സമരമാണ് 1917 നീലം കർഷകരുടെ സമരം. അത് ബീഹാറിലെ ചമ്പാരനിലാണ്. ഓക്കെ, ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് ആദ്യത്തെ ചമ്പാരൻ സത്യാഗ്രഹം, ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹത്തോടു കൂടിയാണ്. താഴെ പറയുന്ന കാരണങ്ങൾ വിശ്വാസവും അംഗീകാരവും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിൻ്റെ കാരണങ്ങളാണ്. അതൊന്നും ആവശ്യം വരില്ല, അറിയാവുന്നതാണ്. ഇനി നമ്മൾ ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കയും ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനായാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. ദർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കിവിട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണവിവേചനത്തിൻ്റെ തീവ്രത അദ്ദേഹം മനസ്സിലാക്കി. അവിടെ ഉണ്ടായിരുന്ന 21 വർഷക്കാലവും ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ, അത് നമുക്ക് നോക്കണം. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ഇടപെട്ട ചില പ്രാദേശിക സമരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. നോക്കാം. സമരം നമ്മൾ പറഞ്ഞ ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം, അത് ബീഹാറിലാണ്, 1917. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ്, ഗുജറാത്തിലെ അഹമ്മദാബാദിലെ തുണിമില്ലിൽ സമരം. അത് 1918 തൊട്ടടുത്ത കൊല്ലം. അതുതന്നെ ഖേദയിലെ കർഷക സമരം, ഗുജറാത്തിൽ വീണ്ടും ഒരു സമരം ഉണ്ടായി, ഖേദയിലെ കർഷക സമരം 1918. ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി നിയമലംഘനവും സഹന സമരവും പോലുള്ള സമരരീതികളാണ് സ്വീകരിച്ചത്. ഗാന്ധിജിയുടെ ഇടപെടൽ നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കി. സമരത്തിന് ശേഷം ഗാന്ധിജി ചമ്പാരൻ്റെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ശുദ്ധീകരണ പ്രവർത്തനങ്ങളും വൈദ്യസഹായ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള 1918 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൽ ചമ്പാരനിലെ സമരരീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പോൾ പ്ലേഗ് ബോണസിനെ കുറിച്ചായിരുന്നു 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. അത് ആലോചിച്ച് വയ്ക്കാം. ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് അധികാരികൾ ശമ്പള വർധനവിനെ വിസമ്മതിക്കുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഖേദയിലെ കർഷകരിൽ നിന്നു നികുതി പിരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ, അപ്പം നികുതി പിരിവിനെതിരെയായിരുന്നു,
1918 നയത്തിനെതിരെ ഗാന്ധിജി നികുതി നിഷേധ സത്യാഗ്രഹവും സമരായുധമായി ഉപയോഗിച്ചു. ഓക്കെ, അതിന് ഉള്ളതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ബ്ലാക്ക് ബോണസ് എന്ന് പറയുന്നതാണ്, അതൊന്നും അധികമായിട്ട് വരില്ല. പിന്നെ ഇതൊന്നും ആവശ്യമുള്ളതല്ല. ദേശീയ സമരത്തിലേക്ക്. ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലക്ട് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത്. അപ്പോൾ ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത് ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലക്ട് നിയമത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ്. ഭീകരപ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെൻറ് പാസാക്കിയ നിയമമാണിത്. എന്താണ് ഈ നിയമം പറയുന്നത്? റൗലക്ട് നിയമം. ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കാമായിരുന്നു. വിചാരണ കൂടാതെ തന്നെ തടങ്കലിൽ വയ്ക്കാമായിരുന്നു. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പറ്റി നോക്കണം നമുക്ക്. റൗലക്ട് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ സെയ്ഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായി 1919 ഏപ്രിൽ 13 ജനങ്ങൾ അമൃതസറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി. അമൃതസർ പട്ടണത്തിൻ്റെ നിയന്ത്രണം ഈ സമയം പട്ടാളം ഏറ്റെടുത്തിരുന്നു. പട്ടാള മേധാവിയായ ജനറൽ ഡയർ തൻ്റെ ഉത്തരവ് ലംഘിച്ചുവെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 3 വട്ടവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ പട്ടാളക്കാരെ നിരത്തി നിരായുധരായ ജനങ്ങൾക്കു നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടു. 10 മിനിറ്റ് നീണ്ടുനിന്ന വെടിവെപ്പിൽ 379 പേർ മരിച്ചു എന്നായിരുന്നു ഔദ്യോഗിക കണക്കെങ്കിലും മരണസംഖ്യ അതിൻ്റെ ഇരട്ടിയായിരുന്നു. ഇന്ത്യയിലെമ്പാടും ശക്തമായ പ്രതിഷേധം രൂപപ്പെടുന്നതിന് ജാലിയൻ വാലാബാഗ് സംഭവം കാരണമായി. ഇനി ഒരു ഗാന്ധിജി പ്രതികരിച്ചത് പറയുന്നുണ്ട്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറയിളക്കി എന്നാണ് ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഗാന്ധിജി പ്രതികരിച്ചത്. ഇനി നിസ്സഹകരണ സമരവും ഖിലാഫത്ത് പ്രസ്ഥാനവും. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. ആലോചിക്കണം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരം. റൗലക്ട് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസം ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. നിസ്സഹകരണത്തിൻ്റെ സവിശേഷതകൾ എന്തായിരുന്നുവെന്ന് പരിശോധിക്കും. ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് നോക്കേണ്ടതാണ്. ബഹിഷ്കരണമാണ് കുറച്ച് കാര്യങ്ങൾ. ബഹിഷ്കരണ പ്രസ്ഥാനത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം നൽകി. അതിനെ തുടർന്ന് ജനങ്ങൾ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചർക്കയിൽ നൂൽനൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഐത്തോചാരണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിരുന്നു. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ തുടങ്ങിയവ. ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ചിറങ്ങിയ വിദ്യാർത്ഥികൾ ദേശീയ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലയളവിൽ ഇന്ത്യയിലെ ഖിലാഫത്ത് നേതാക്കളായ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവയുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പൂർണ്ണ സ്വരാജ്യം. പിന്നെ അതിനിടയിൽ ഉത്തർപ്രദേശിലെ ചൗരിചൗര എന്ന ഗ്രാമത്തിൽ, അത് 1922 കേട്ടോ ഇത് നടക്കുന്നത്, ചൗരിചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്കു നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു. 22 പോലീസുകാർ കൊല്ലപ്പെട്ട ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അപ്പോൾ അങ്ങനെ അതും നിർത്തി. ഇനി അടുത്തത് പൂർണ്ണ സ്വരാജ്യം സിവിൽ നിയമ ലംഘനവും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിത്തിലെ വഴിത്തിരിവായിരുന്നു 1926 ലാഹോറിൽ വെച്ച്, 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ, അതും ഓർത്തിരിക്കണം. അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം പ്രസ്തുത സമ്മേളനത്തിൽ താഴെ പറയുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ഇതാണ് മെയിനായിട്ട് എന്തൊക്കെ തീരുമാനങ്ങളാണ് 1929 ലാഹോർ സമ്മേളനത്തിൽ കൈക്കൊണ്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം എന്താണ്? പൂർണ്ണ സ്വരാജ്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു.
ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാർ ഇത് രണ്ട് കാര്യങ്ങളാണ്, പൂർണ്ണ സ്വരാജും സിവിൽ നിയമ ലംഘനവും. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ സമരത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. കുറച്ച് ആശയങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അടുത്തത് വട്ടമേശ സമ്മേളനങ്ങളാണ്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസിലാണ് 1930, 1931, 1932 എന്നീ വർഷങ്ങളിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗാന്ധിജി പങ്കെടുത്തു. ഇനി അടുത്തത് ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പുകുറുക്കി നിയമലംഘനത്തിൽ പങ്കാളികളായി. കേരളത്തിൽ പയ്യന്നൂർ, തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവഖാലി, വടക്ക് പടിഞ്ഞാറ് അതിർത്തി പ്രദേശം തുടങ്ങിയവ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായി. ഇവിടങ്ങളിൽ സമര വോളണ്ടിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ദേശീയ പതാക ഉയർത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ, അപ്പോൾ ഇനി അടുത്തത് എവിടെയാണ് നമുക്ക് നോക്കാം. കേരളത്തിൽ പയ്യന്നൂർ, തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവഖാലി. അതുകൂടാതെ ഗുജറാത്തിലെ തരാസനയിൽ ഉപ്പ് നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ പോലീസ് നേരിട്ടു. അങ്ങനെ അത് അടിച്ചമർത്തി. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തെ കുഞ്ഞാവേ 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത്. എന്താണ് വാക്കുകൾ? ഇതാ ഒരു മന്ത്രം, ഈ ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും ഇതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും അല്ലെങ്കിൽ ആശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. ഇതാണ് ഗാന്ധിജി എന്ന് പറഞ്ഞ വാക്കുകൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായ കിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ആഹ്വാനമായിരുന്നു അത്. സിവിൽ നിയമ ലംഘന സമരം പോലെ തന്നെ ജനകീയമായ മറ്റൊരു സമരമായിരുന്നു കിറ്റ് ഇന്ത്യ സമരം. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്ക് കൈമാറി ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്ന അഹിംസയിലൂന്നിയുള്ള ഈ സമരമാണ് ഇതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്തത്. കിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ചില ഘടകങ്ങൾ പരിശോധിക്കാം. അങ്ങനെ കുറച്ച് ഘടകങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് ആവശ്യം വരില്ല. പിന്നെ അടുത്തത് വരുന്നത് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ കാര്യമാണ്. പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിപ്പിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല മഹാത്മാജിയുടെ പ്രധാന കൂട്ടാളിയായ ദേശബന്ധു സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ് പിന്നെ ഞാനും ജയിലിൽ വെച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിന്മാറ്റത്തിൽ ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവിനെയായിരുന്നു ഞാൻ ജയിലിൽ വെച്ച് കണ്ടത് എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് അന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെതിരായ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണിവ. ഇത്തരത്തിൽ ഗാന്ധിയൻ സമരരീതിയിൽ നിന്നും ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഇന്ത്യയുടെ ദേശീയ സമരത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്ത സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 സ്വരാജ് പാർട്ടി. അപ്പോൾ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവാണ് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത്. നിയമനിർമ്മാണ സഭകളെ അവർ ബഹിഷ്കരിക്കുകയല്ല മറിച്ച് പോരാട്ടത്തിനും ബദൽ പ്രസ്ഥാനത്തിനുമായി വേദിയാക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്തു. ഇനി അടുത്തത് പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ സംഘടന രൂപം നൽകി. ഭഗത് സിംഗ്, രാജഗുരു, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ് എന്നിവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി.
കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ദേശീയ നേതാക്കളിൽ ഒരാളായ ലാൽലാ ലജ്പത് റായുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിന് ഉത്തരവാദിയായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗ്, രാജഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊന്നു. 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. കത്തുകളൊക്കെ ഉണ്ട്. ഇനി കുറച്ച് കാര്യം ഇത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി ആരുടെയാണ്? വി ഡി സവർക്കറുടെയാണ്. അനുശീലൻ സമിതി ബരീന്ദർ കുമാർ ഘോഷ് ആൻഡ് പുലിൻ ബിഹാരി ദാസിൻ്റെയാണ്. അനുശീലൻ ബരീന്ദർ കുമാർ ഘോഷ് അത് പഠിക്കണം. പുലിൻ ബിഹാരി ഗദർ പാർട്ടി ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായിരുന്നു. ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിലെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയത് ജയപ്രകാശ് നാരായണൻ, അരുണ ആസഫ് അലി തുടങ്ങിയവരാണ്. ഗാന്ധിയൻ സമരരീതിയോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസ് വിട്ട അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രാജ്ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു. സിംഗപ്പൂരിൽ വെച്ച് സ്വതന്ത്ര ഭാരത് ഒരു താൽക്കാലിക ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തെറിയാനുള്ള സമരം നടത്തുക എന്നതായിരുന്നു താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ പ്രധാന ചുമതല. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായി ഝാൻസി റാണി റെജിമെൻ്റ് രൂപീകരിച്ചു. ഇതിൻ്റെ ചുമതല മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു. ജപ്പാൻ്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്കുകിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. വാഞ്ചി അയ്യർ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കളക്ടർ ആയിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷേ തമിഴ്നാട്ടിലെ മീനച്ചിൽ വെച്ച് കൊല്ലാണ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെ മരിച്ചു എന്നൊന്നും അറിയണ്ട. വാഞ്ചി അയ്യറെ പറ്റി അറിയാം. വാഞ്ചി ഉയർത്തിയ വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി എന്നാണ് പറഞ്ഞത്. മാടങ്കാമയാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, 1920 എൻ എം ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവർ മുൻകൈയെടുത്ത് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. എൻ എം ജോഷി ലാലാ ലജ്പത് റായ് എന്നിവരാണ് രൂപീകരിച്ചത്. ഒരു തൊഴിലാളി സംഘടനയായിരുന്നു. അതിനടുത്തത് എൻ ജി രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ സഭ എൻ ജി രംഗയുടെയാണ്. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായി. പിൻകാലത്ത് അത് അഖിലേന്ത്യാ കിസാൻ സഭയായി മാറി. അപ്പോൾ അത്രയ്ക്കും മതി. ഇനി സമരങ്ങൾ. തേബാഗ സമരം ബംഗാളിലാണ് നടന്നത്. തെലുങ്കാന സമരം ആന്ധ്രാപ്രദേശ്. നാവിക കലാപം ബോംബെ. അതൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അതിർത്തി ഗാന്ധിയെ പറ്റിയൊക്കെ അറിയില്ലേ നമുക്ക്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി. അങ്ങനെ മൗണ്ട് ബാറ്റൻ വൈസ് ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൻ അതിനുവേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. അതിനാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. നമുക്ക് 1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കി ജൂലൈയിൽ. ഓക്കെ, ഇത്രയൊക്കെയാണ്. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇത്രയൊക്കെയാണ് ഈ പാഠത്തിലുള്ളത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കണം. നിങ്ങളുടെ കമൻറ്റുകളിലെല്ലാം ഞാൻ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ അത് എനിക്കൊരു വളരെയധികം സപ്പോർട്ടാണ്. നല്ല നല്ല വീഡിയോസ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അത് അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോകൾ കിട്ടുന്നതായിരിക്കും. നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അപ്പോൾ അതിലും ജോയിൻ ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.